എല്ലാവർക്കും ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം യു ജി സി നെറ്റ് പരീക്ഷയിലെ മുൻവർഷ ചോദ്യോത്തര വിശകലന ക്ലാസ് സീരീസിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ ഈ ക്ലാസ് മുൻവർഷ ചോദ്യോത്തര വിശകലനത്തിലൂടെ ഓരോ പാഠഭാഗത്തു നിന്നും എപ്രകാരം ചോദ്യങ്ങൾ എന്ന് നമ്മൾക്ക് അടിസ്ഥാന ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സാഹിത്യ ചരിത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്ന അറിവുകൾ ഒരു ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് സഹായകമാകണോ അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ നമ്മൾ നമ്മൾ വായിച്ചെടുക്കുന്ന അറിവിനെ ഏത് പ്രകാരം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെയുള്ള ധാരണ രൂപീകരിച്ചെടുക്കാനാണ് മുൻവർഷ ചോദ്യോത്തര വിശകലനം സഹായകമാകുന്നത് ഇന്ന് നമ്മൾ അപ്രകാരം ചർച്ച ചെയ്യുന്നത് മലയാള കവിത എന്ന വിഷയമാണ് യു ജി സി നെറ്റ് മലയാളം സിലബസ് അനുസരിച്ചുള്ള രണ്ടാമത്തെ ഇതൾ മലയാള കവിത എന്നതാണ് ഈ ഭാഗത്ത് കാൽപനികതയും ആധുനിക കവിത്രയും മലയാള കവികൾ ആധുനിക മലയാള കവിത ആധുനികാനന്തര മലയാള കവിത തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഈ ഭാഗത്ത് ഉൾപ്പെടുന്നതാണ് ഈ ഭാഗത്തു നിന്നും പലപ്പോഴും ശകലങ്ങൾ തന്നിട്ട് ഏത് കവിതയിൽ നിന്നാണ് അല്ലെങ്കിൽ അതിന്റെ രചയിതാവാര് എന്നുള്ള ചോദ്യങ്ങളും ചില കവികളുടെ പേരുകൾ തന്നിട്ട് അവരുടെ സാഹിത്യ രചനയുമായി ചെരുമ്പടി ചേർക്കുക എന്ന അർത്ഥത്തിലുള്ള ചോദ്യങ്ങളുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട കവിതകളെ അറിഞ്ഞിരിക്കണം കവിതാ ശകലങ്ങൾ അറിഞ്ഞിരിക്കണം അവയുടെ ഇതിവൃത്തം അറിഞ്ഞിരിക്കണം അവയുടെ രചയിതാക്കളെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം തുടങ്ങിയവ ഈ ഭാഗത്തെ നിന്നും നമ്മൾ ആർജിച്ചെടുക്കേണ്ട അറിവുകളാണ് എല്ലാ മലയാള കവിതയും പഠിച്ചെടുക്കുക സ്വതവേ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഈ ഭാഗത്തെ നമ്മൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊരു ചെയ്യണമെന്നൊരു ആശയശങ്ക നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതിനെ സ്വീകരിക്കേണ്ട ഒരു മാർഗം എന്ന നിലയ്ക്ക് ഒരു പോം വഴി പറയാം അത് പ്രകാരമാണ് നമ്മൾ മറ്റൊരു ബുക്കിന്റെയും സഹായമില്ലാതെ നിങ്ങളുടെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന മലയാള കവികളെ കുറിച്ച് ഒന്ന് ലിസ്റ്റ് ചെയ്യാം ആ മലയാള കവികളുടെ പേരുകൾ ഒരു ഇരുപതോ ഇരുപത്തി അഞ്ചോ ആൾക്കാരെ നമ്മൾ ഒന്ന് ലിസ്റ്റ് ചെയ്യുക നമ്മളുടെ ഓർമ്മയിൽ വരുന്ന മറ്റൊരു ബുക്കിന്റെയും സഹായമില്ലാതെ മലയാള കവികൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഓർമ്മയിൽ വരുന്ന പേരുകളെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക ഈ ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ മിക്ക ആൾക്കാരിലും കോമൺ ആയിട്ടുള്ള ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ഒൻ വി കുറുപ്പ് തുടങ്ങിയ ആൾക്കാരൊക്കെ വൈലോപ്പള്ളി തുടങ്ങിയ ആൾക്കാരൊക്കെ എല്ലാവരുടെയും ലിസ്റ്റിൽ വരുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഇവരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മിക്ക മത്സര പരീക്ഷയിലും സർവ്വസാധാരണമായി പ്രത്യക്ഷപ്പെടാറുമുണ്ട് കാരണം മലയാളത്തിലെ പ്രധാനപ്പെട്ട മാറ്റി നിർത്താൻ സാധിക്കാത്ത പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള കവികളാണ് ഇവർ ഇവരെ കുറിച്ചിട്ടൊക്കെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ വിശദമായ പഠനവിധേയമാക്കും അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ആൾക്കാരെ നിങ്ങൾ വിശദമായ പഠനവിധേയമാക്കുന്നത് വരെ ഈ ഭാഗം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പ്രകാരമായിരിക്കും ആയിരിക്കും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത ആൾക്കാരെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഭാഗത്തിലെ മുൻവർഷ ചോദ്യോത്തര വിശകലന വീഡിയോയിലൂടെ നിങ്ങൾക്ക് സാധിക്കും നമുക്ക് ഇതിനു മുന്നേ മലയാള കവിത എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നൊന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ നെറ്റ് പരീക്ഷയിൽ ചോദിച്ചതാണ് ആണ്ടാണ്ടു മുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേലപാഴിൽ എന്ന് എഴുതിയ കവി ആര് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ഒന്ന് ആശാൻ ഓപ്ഷൻ രണ്ട് വയലോപ്പള്ളി ഓപ്ഷൻ മൂന്ന് വള്ളത്തോൾ ഓപ്ഷൻ നാല് ഉള്ളൂർ ഇതിൽ ഈ കവിത ശകലങ്ങൾ ആരുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ഓപ്ഷനുകളായി തന്നത് കവിത്രയ കവികളും പിന്നീട് വയലോപ്പള്ളിയും ഉൾപ്പെടുന്ന ഗണമാണ് ഇവരെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കവിതകളെല്ലാം തന്നെ മലയാള സാഹിത്യ പഠിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇവിടെ തന്നിട്ടുള്ള ഈ വരികൾ അന്യഭാഷാബ്ദയിൽ ആണ്ടാണ്ടുമുങ്ങിയതന്നേരെ നിങ്ങൾ തൻ വേലപാഴിൽ എന്ന് പറയുന്ന ഈ വരികൾ എഴുതിയത് വള്ളത്തോളാണ് അദ്ദേഹത്തിന്റെ എന്റെ ഭാഷ എന്ന കവിതയിലെ വരികളാണിവ മാതൃഭാഷ പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാതൃഭാഷ സ്നേഹം അനിവാര്യമാണ് എന്നും ഉത്ബോധിപ്പിക്കുന്ന ഈ കവിത ശകലങ്ങൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അദ്ദേഹം വളരെ തൊള്ളായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കാലഘട്ടത്തിലാണ് എൻ്റെ ഭാഷ എന്ന കവിത രചിച്ചിട്ടുള്ളത് മാതൃഭാഷയെ കുറിച്ചുള്ള ചർച്ചയിൽ ഈ കവിത ഒഴിച്ചു നിർത്താനാവാത്തതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന വരികൾ തന്നെ ആയിരിക്കും ഇത് എന്ന് കരുതുന്നു നമുക്ക് ഈ ഈ ഒരു ചോദ്യം വിശകലനത്തിലൂടെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ വൈലോപ്പള്ളി ശ്രീശങ്കരക്കുറിപ്പ് തുടങ്ങിയ പ്രമുഖനായ പ്രമുഖരായ പ്രസിദ്ധരായ മലയാള കവികളുടെ എല്ലാ കവിതകളിലെയും പ്രധാനപ്പെട്ട വരികൾ അവരെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വരികൾ ഒക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം അത് ഏത് കവിതയിൽ നിന്നാണ് എന്നുള്ള ഇത് അറിഞ്ഞിരിക്കണം എഴുതിയ കവിയെക്കുറിച്ചുള്ള ധാരണയും നമ്മൾക്ക് ഉണ്ടായിരിക്കണം ഇങ്ങനെ വരികൾ തന്ന അത് ഏത് കവിതയിൽ നിന്നാണ് അല്ലെങ്കിൽ അത് എഴുതിയ കവി ആര് എന്നുള്ള ചോദ്യം നെറ്റ് നെറ്റുപരീക്ഷയിൽ സർവ്വസാധാരണമായി ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള കവിത പഠനം നിങ്ങൾ പരീക്ഷയ്ക്ക് മുന്നോടിയായി ഒന്നുകൂടി നടത്തേണ്ടത് അനിവാര്യമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി എട്ടിലെ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് വളരെ സിമ്പിളായ ഒരു ചോദ്യം എന്ന് എനിക്ക് തോന്നിയ ഒരു ചോദ്യമാണിത് കാരണം നമ്മൾക്ക് എപ്പോഴും അറിയുന്ന നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത്. വീണ പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച ആനുകാലികം ഏത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷനായി ഭാഷാഭോഷിണി രണ്ടാമതായി മിതവാദി മൂന്ന് യോഗനാഥം നാല് ആത്മഭോഷിണി എന്നീ ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത് കുമാരനാശാന്റെ കവിതകളൊക്കെ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ പഠിച്ചു വന്നിട്ടുള്ളതാണ് വീണപൂവ് ഒക്കെ ഒഴിച്ചു നിർത്തി മലയാള കവിതാ സാഹിത്യ ചരിത്രത്തെ നമ്മൾക്ക് പഠിക്കാനും സാധിക്കില്ല അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കവിതകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം പ്രസിദ്ധീകരിച്ച മാസിക ഏതൊക്കെയാണ് എന്നുകൂടി നോക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച ആനുകാലികം മിതവാദിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇപ്പൊ വീണപൂവ ആദ്യം പ്രസിദ്ധീകരിച്ച ആനുകാലികം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ രണ്ട് മിതവാദി എന്നതാണ് ഈ ഭാഗത്ത് നിന്നും മലയാളത്തിലെ ചില പ്രധാനപ്പെട്ട കവിതകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നെറ്റ് പരീക്ഷയിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ട് കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വായന ഏത് ആനുകാലികത്തിലാണ് ഈ കവിത ആദ്യമായി പ്രസിദ്ധീകരിച്ചത് അതിന് അവതാരിക എഴുതിയത് ആര് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൂടി ഈ ഭാഗത്തു നിന്ന് നിങ്ങൾ അറിവുകൾ കൂടി ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ വായനയിലൂടെ ശ്രദ്ധിച്ച് എടുക്കേണ്ടതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനഞ്ചിലെ നെറ്റ് പരീക്ഷയിൽ ചോദിച്ചതാണ് ദൈവയോഗം എന്ന കാവ്യത്തിന്റെ സവിശേഷത എന്നതാണ് ചോദ്യം ഒന്ന് ഭക്തി കാവ്യം രണ്ട് പ്രാസതീശ ഒഴിവാക്കി കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ രയിച്ച കൃതി മൂന്ന് മഹാകാവ്യം നാല് എ ആർ രാജരാജവർമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് രയിച്ചത് ഇങ്ങനെ നാല് സൂചനകളാണ് തന്നിട്ടുള്ളത് അതിൽ ദൈവയോഗം എന്ന കാവ്യത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടും മൂന്നും ശരി എന്നുള്ളതാണ് അതായത് മഹാകാവ്യം എ ആർ രാജരാജവർമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് രയിച്ചത് എന്നിവയാണ് രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടും നാലും ശരി എന്നതാണ് പ്രാസദീശ ഒഴിവാക്കി കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ രയിച്ച കൃതി എ ആർ രാജരാജവർമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് രയിച്ചത് എന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ഒന്നും രണ്ടും ശരി എന്നുള്ളതാണ് അതായത് ദൈവയോഗം എന്ന കാവ്യം കാവ്യമാണ് രണ്ടാമത് പ്രാസദീശ ഒഴിവാക്കി കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ രയിച്ച കൃതി എന്നോ നാലാമത്തേത് രണ്ടും മൂന്നും നാലും ശരി എന്നുള്ളതാണ് പ്രാസതീശ ഒഴിവാക്കി കേരളവർമ്മ വലിയകോവിത്തമ്പുരാൻ രച്ച കൃതിയാണ് ദൈവയോഗം മഹാകാവ്യമാണ് എ ആർ രാജരാജവർമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് രയിച്ചത് ഇതിൽ ഏതൊക്കെയാണ് ശരി ദൈവയോഗം കാവ്യത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് ഉത്തരം ഇതറിയണമെങ്കിൽ നമുക്ക് ദൈവയോഗം കാവ്യത്തിന്റെ സവിശേഷത അതിന് മലയാള സാഹിത്യത്തിൽ എന്താണ് പ്രാധാന്യം എന്നു കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മലയാള സാഹിത്യത്തിൽ ചെ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ അറിഞ്ഞിരിക്കണം അത്തരത്തിലൊന്നാണ് വീണപൂവും ദൈവയോഗവും ഒക്കെ ദൈവയോഗം എന്ന കാവ്യം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കോഴിത്തമ്പുരൻ രചിച്ചതാണ് അദ്ദേഹം ഈ കാവ്യം രചി രചിക്കാനുണ്ടായിരുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മളുടെ പ്രാസവാദമൊക്കെ ഉരുത്തിരിഞ്ഞ കാലത്താണ് അപ്പോ പ്രാസതീശ ഒഴിവാക്കി കേരളവർമ്മ വലിയകോയ്ത്തമ്പുരാൻ രചിച്ച കൃതി എന്ന പ്രത്യേകത ദൈവയോഗം എന്ന കാവ്യത്തിന്റെ സവിശേഷതയാണ് അത് അത്തരത്തിലൊരു കാവ്യം രചിക്കാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് എ ആർ രാജരാജവർമ്മയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ദൈവയോഗം എന്ന കാവ്യം രചിച്ചിട്ടുള്ളത് ഇവിടെ തന്നിരിക്കുന്ന നാല് സൂചനകൾ രണ്ട് നാല് എന്നീ സൂചനകൾ അതായത് പ്രാസതീശ ഒഴിവാക്കി കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ രചിച്ച കൃതി എ ആർ രാജരാജവർമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് രചിച്ചത് തുടങ്ങിയ സവിശേഷതകൾ ദൈവയോഗം എന്ന കാവ്യവുമായി ചേരുന്നതാണ് അപ്പോൾ ഈ രണ്ട് സൂചനകളും ഉൾപ്പെടുന്ന ഓപ്ഷൻ രണ്ട് രണ്ടും നാലും ശരി എന്നുള്ളതാണ് ദൈവയോഗം എന്ന കാവ്യത്തിന്റെ സവിശേഷതയുമായി ബന്ധപ്പെട്ട സൂചനകൾ ചോദ്യം ചേർക്കുക എന്നതാണ് ഒന്നാമത്തെ പട്ടികയിൽ ഓപ്ഷൻ എം ഗസൽ ബി വെയിൽ തിന്നുന്ന പക്ഷി സി കാണെ കാണെ ഡി ജലഭൂപടം തുടങ്ങിയ കവിതകളുടെ പേരുകൾ തന്നിട്ടുണ്ട് രണ്ടാമത്തെ പട്ടികയിൽ ഒന്ന് വീരാൻകുട്ടി രണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് മൂന്ന് എ അയ്യപ്പൻ നാല് പി പി രാമചന്ദ്രൻ അഞ്ച് അനിതാ തമ്പി തുടങ്ങിയ രചയിതാക്കളുടെ പേരുകളും തന്നിട്ടുണ്ട് ഇവരിൽ കഥ കവിതയുമായി ബന്ധപ്പെട്ട് ആരാണ് അതിന്റെ കവി എന്നുള്ളതാണ് ചോദ്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഏർ പരീക്ഷയിൽ പ്രത്യക്ഷപ്പെട്ട് കണ്ടിട്ടുണ്ട് ചെരുമ്പടി ചേർക്കുക എന്ന രീതിയിൽ കവിതാഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ ഒന്നാമത്തെ പട്ടികയിൽ ഒരു പക്ഷേ ആ ഇതുപോലെ കൃതികളുടെ പേര് അതിന്റെ രചയിതാക്കൾ എന്ന രീതിയിൽ ചിലപ്പോഴൊക്കെ വരികൾ തന്നിട്ട് അതിന്റെ രചയിതാക്കൾ അല്ലെങ്കിൽ അതേത് കൃതിയിലേതാണ് എന്ന രീതിയിലും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചെരുമ്പടി ചേർക്കുക എന്ന ഇനത്തിൽ ചോദിക്കാറുണ്ട് അതും ഒന്ന് ഓർത്തു വെക്കേണ്ടതാണ് അതിനായി നമ്മൾക്ക് ഓരോ രചയിതാക്കളുടെയും കൃതികൾ പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാണ് എന്നുകൂടി ഈ ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കണം ആധുനിക ആധുനികാനന്തര കവിതാ പഠനത്തിൽ പ്രധാനപ്പെട്ട കവികളാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ മിക്ക ആൾക്കാരും ബാലചന്ദ്രൻ ചുള്ളിക്കാട് എ അയ്യപ്പൻ പി പി രാമചന്ദ്രൻ വീരാങ്കുട്ടി അനിതാ തമ്പി തുടങ്ങിയവരൊക്കെ പ്രഗത്ഭരായിട്ടുള്ള സമകാലിക കവിതാ മേഖലയിൽ അറിഞ്ഞപ്പെടുന്ന വ്യക്തികളാണ് ഇവരുടെ കവിതകളും നമ്മൾക്കറിയാം ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി ബന്ധപ്പെടുന്ന കവിത ഇവിടെ ഗസൽ എന്ന കവിതയാണ് വേൽത്തിന്ന പക്ഷു എന്ന കവിത എ അയ്യപ്പന്റെ കവിതയാണ് കാണേ കാണേ എന്ന കവിത പി പി രാമചന്ദ്രനും ജലഭൂപടം എഴുതിയത് വീരാങ്കുട്ടിയുമാണ് ഈ സൂചനകൾ ബന്ധപ്പെടുന്ന ഓപ്ഷൻ രണ്ടാണ് അതായത് എ ടു ബി ത്രീ സി ഫോർ ഡി വൺ എന്നുള്ളത് ഗസൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വെയിൽ തിന്നുന്ന പക്ഷി എ അയ്യപ്പൻ കാണേ പി പി രാമചന്ദ്രൻ ജലഭൂപടം വീരാങ്കുട്ടി എന്നുള്ള ചേർച്ച ഗണമാണ് ഇതിലെ ചെരുമ്പിടി ചേർക്കുക എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ രണ്ട് ആണ് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ടിലെ നെറ്റ് പരീക്ഷയിൽ ചോദിച്ചതാണ് ഇതിൽ കാര്യം കാരണം സഹിതമായിട്ടുള്ള ചോദ്യമാണ് ആശാന്റെ ദുരവസ്ഥയെ സദവസ്ഥ സതവസ്ഥയെന്ന് വിളിക്കാമെന്ന് അയ്യപ്പ പണിക്കർ ഇതാണ് കാര്യമായി തന്നിട്ടുള്ളത് അതിനുള്ള കാരണമായി ഇവിടെ പറയുന്നത് സഫല പ്രണയത്തിന്റെ കഥയാണ് ദുരവസ്ഥ എന്നുള്ളത് നമുക്ക് ആശാന്റെ ദുരവസ്ഥയുടെ പ്രമേയം അറിയണം അതിലെ സദാവസ്ഥ എന്ന് അതായത് ദുരവസ്ഥ എന്ന പേര് എത്രത്തോളം ആ കവിതയുടെ പ്രമേയവുമായി ചേരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ കാര്യം കാരണം സഹിതമായിട്ടുള്ള ഈ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ ഇവിടെ തന്നിട്ടുള്ളത് ഓപ്ഷൻ കാര്യം ശരി കാരണം തെറ്റ് ഓപ്ഷൻ രണ്ട് കാര്യവും കാരണവും ശരി ഓപ്ഷൻ മൂന്ന് കാര്യം തെറ്റ് കാരണം ശരി നാലാമത്തെ ഓപ്ഷൻ കാര്യവും കാരണവും തെറ്റ് എന്നുള്ളതാണ് ദുരവസ്ഥയെ കുറിച്ചിട്ട് നമുക്കറിയാം മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശ നേരിച്ച ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെട്ട നമ്പൂതിരി യുവതിയായ സാവിത്രി ചാത്തൻ എന്ന പുലയ യുവാവുമായി ഉടലെടുക്കുന്ന ഒരു പ്രണയവും ഒക്കെയാണ് ഇതിലെ കഥ ജാതി വ്യവസ്ഥക്കെതിരെ ശബ്ദിക്കുകയും മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൃതി എന്ന നിലയ്ക്ക് ദുരവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഒരു കാവ്യമാണ് ദുരവസ്ഥയെ കേരളത്തിന്റെ പുരോഗമന സാഹിത്യത്തിന് മുന്നോടിയായിട്ട് ഇ എം എസ് ഒക്കെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കാരണമായി പറയുന്ന സഫലപ്രണയത്തിന്റെ കഥയാണ് ദുരവസ്ഥ എന്നുള്ളത് വളരെ ശരിയായ കാരണമാണ് അപ്പോൾ കാര്യം ആയി പറഞ്ഞിട്ടുള്ള ആശാന്റെ ദുരവസ്ഥയെ സദാവസ്ഥ എന്ന് വിളിക്കാമെന്നുള്ള അയ്യപ്പ പണിക്കരുടെ വാദവും ഇവിടെ ശരിയാണ് അതുകൊണ്ട് കാര്യവും കാരണവും ശരി എന്ന ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം രണ്ടിലധികം തവണ നെറ്റ് പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് രണ്ടായിരത്തി അഞ്ചിലെ നെറ്റ് പരീക്ഷയിൽ നിന്ന് കണ്ട ഒരു ചോദ്യം അതിനെ തുടർന്ന് വന്ന തുടർന്ന് വന്ന വർഷങ്ങളിലും ഈ ചോദ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ചോദ്യം ഇതാണ് നവീന പാരിസ്ഥിതിക വിമർശനത്തിൽ ആവർത്തിച്ച് പരാമർശിക്കപ്പെടുന്ന കവിത പറയുന്നവൽ ഏത് എന്നുള്ളതാണ് നാല് കവിതകൾ തന്നിട്ടുണ്ട് ഓപ്ഷൻ ഒന്ന് ഓണപ്പാട്ടുകൾ ഓപ്ഷൻ ഉണ്ട് കുറ്റിപ്പുറം പാലം ഓപ്ഷൻ മൂന്ന് സൂര്യകാന്തി ഓപ്ഷൻ നാല് കേരളം വളരുന്നു ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എന്ത് കുറ്റിപ്പുറം പാലം എന്നുള്ളതാണ് ഇടശ്ശേരിയുടെ കൃതിയാണ് കുറ്റിപ്പുറം പാലം എന്നുള്ളത് നവീന പാരിസ്ഥിതിക വിമർശനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള പരാമർശങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കവിതയാണ് കുറ്റിപ്പുറം പാലം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇതെന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഓരോ കവിതയ്ക്കുമുള്ള പ്രത്യേകതകളെ എടുത്തു കണ്ട് പലപ്പോഴും നെറ്റ് പരീക്ഷയിൽ അത് ചോദ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മലയാള സാഹിത്യത്തിൽ ഒരു കവിതയ്ക്ക് എന്താണ് പ്രാധാന്യം പ്രാധാന്യമെന്നും അത്തരം പ്രാധാന്യമുള്ള കവിതാ ശകലങ്ങളെ ഓർത്തു നെറ്റ് പരീക്ഷയ്ക്ക് ആവശ്യമായെന്ന് അടുത്ത ചോദ്യം പെരുന്തച്ഛൻ എന്ന പുരാവൃതവുമായി ബന്ധപ്പെട്ട ശരിയായ ഗണമേത എന്നുള്ളതാണ് ഓപ്ഷൻ ഒന്ന് ചങ്ങമ്പുഴ ജി ശങ്കരക്കുറുപ്പ് വയലോപ്പള്ളി ഓപ്ഷൻ രണ്ട് ശങ്കരക്കുറുപ്പ് കുറുപ്പ് ബാലാമണിയമ്മ ഓപ്ഷൻ മൂന്ന് ശങ്കരക്കുറുപ്പ് വൈലോപ്പള്ളി വിജയലക്ഷ്മി ഓപ്ഷൻ നാല് വൈലോപ്പള്ളി കുഞ്ഞിരാമൻ നായർ ബാലാമണി അമ്മ രണ്ടായിരത്തി പതിനഞ്ചിലെ നെറ്റ് പരീക്ഷയിൽ ചോദിച്ചതാണ് ഈ പറഞ്ഞ ജനത്തിൽപ്പെടുന്ന ആൾക്കാർ പെരുംങ്കൻ എന്ന പുരാവൃത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകൾ രചിച്ചിട്ടുണ്ടോ എന്നുള്ള അറിവ് ഇവിടെ ആവശ്യമാണ് നമുക്കറിയാം വൈലോപ്പള്ളിയുടെയും ജി ശങ്കരകുറുപ്പിന്റെയും ഒക്കെ കവിതകളിൽ ഇത്തരത്തിലുള്ള പുരാവൃത്തങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ചോദ്യം പെരുന്തച്ഛൻ എന്ന പുരാവൃത്തവുമായി ബന്ധപ്പെട്ട് കവിതകൾ എഴുതിയിട്ടുള്ള കവികളുടെ ശരിയായ ഗണം എന്നുള്ളതാണ് ഇപ്പൊ ഈ തന്ന ഓപ്ഷനുകളിൽ തന്നിരിക്കുന്ന ഓരോ കവികളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകൾ എഴുതിച്ചിട്ടുണ്ട് എന്നൊരു അന്വേഷണം ഇവിടെ നടത്തേണ്ടത് അത്യാവശ്യമാണ് മലയാള കവിതാ സാഹിത്യത്തിൽ പെരുന്തച്ഛൻ എന്ന പുരാവൃത്തം പല കവികളിലൂടെയും അനാവരണം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം വിജയലക്ഷ്മിയുടെ തച്ചന്റെ മകൾ ഈ ഒരു പുരാവൃത്തവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഏറ്റവും ആധുനിക കവികൾ കവിതകളിൽ ഒന്നാണ് വൈലോപ്പള്ളി ഇതേപോലെ തന്നെ തച്ചന്റെ മകൻ എന്ന പേരിൽ ഒരു കവിത രചിച്ചിട്ടുണ്ട് ജി ശങ്കരക്കുറുപ്പ് പെരുന്തച്ഛൻ എന്ന പേരിൽ തന്നെ ഒരു കവിത രചിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന പെരുന്തച്ഛൻ എന്ന പുരാവൃത്തവുമായി ബന്ധപ്പെട്ട് കവിതകൾ രചിച്ചിട്ടുള്ള ശരിയായ ഗണം എന്ന് പറയുന്നത് ശങ്കരക്കുറുപ്പ് വൈലോപ്പള്ളി വിജയലക്ഷ്മി എന്നിവരുടെ ഗണമാണ് ഓപ്ഷൻ മൂന്നാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിൽ എഴുതപ്പെട്ട കവിത ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഒന്ന് ഊഞ്ഞാലിൽ ഓപ്ഷൻ രണ്ട് തുലാവർഷ പച്ച ഓപ്ഷൻ മൂന്ന് മൃഗശിക്ഷകൻ ഓപ്ഷൻ നാല് സ്നേഹത്തെ കുറിച്ച് ഒരു ഗീതം എന്നിവയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ നെറ്റ് പരീക്ഷയിലാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ കൃതികളൊക്കെ തന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കുമല്ലോ ഇതിൽ പ്രശസ്ത കവയത്രയും വിജയലക്ഷ്മി എഴുതിയ കവിതയായ മൃഗശിഷകൻ എന്നുള്ളതിന്റെ പ്രമേയം എന്ന് പറയുന്നത് കൊടിയ പീഡനത്തിൽ വശപ്പെട്ട ചട്ടവും ചാട്ടവും പഠിക്കേണ്ടി വരുന്ന ഒരു മൃഗത്തിന്റെ ആത്മഭാഷണമാണ് ഇതിൽ സ്ത്രീയെ ഒരു അടിമ മൃഗമായി കണക്കാക്കുന്ന ഒരു പ്രമേയമാണ് ഇതിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് വിജയലക്ഷ്മിയുടെ മൃഗശിഷകൻ എന്ന കവിതയ്ക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് ബാലാമണി അമ്മയാണ് ഇവിടുത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ മൂന്ന് മൃഗശിക്ഷകൻ എന്നുള്ളതാണ് ഉത്തരം ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ് മൃഗശിക്ഷകൻ അതിന്റെ രചയിതാവ് എന്ന് പറയുന്ന വിജയലക്ഷ്മിയാണ് അടുത്ത ചോദ്യം മനുഷ്യ മസ്തിഷ്കത്തോടല്ല മാംസത്തോടല്ല മനസ്സിനോടെ ഹൃദയം സംസാരിക്കൂ ആരുടെ വരികൾ എന്നതാണ് ചോദ്യം രണ്ടായിരത്തി പതിനാലിലെ നെറ്റ് പരീക്ഷയിലെ ചോദ്യമാണിത് ഓപ്ഷൻ ഒന്ന് ചങ്ങമ്പുഴ ഓപ്ഷൻ രണ്ട് വയലാർ ഓപ്ഷൻ മൂന്ന് പി ഭാസ്കരൻ ഓപ്ഷൻ നാല് ഒ എൻ വി കുറുപ്പ് നമുക്കറിയാം ഇത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട വരികൾ ചില കവികളെ അടയാളപ്പെടുത്തുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള വരികൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇരുപത്തിയഞ്ചോ മുപ്പതോ കവികൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ പഠിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് എങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട വരികൾ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഇത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അപ്രകാരം നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും മനുഷ്യ മസ്തിഷ്കത്തോടല്ല മാംസത്തോടല്ല മനസ്സിനോടെയും കവി ഹൃദയം സംസാരിക്കുന്നു എന്ന വരികൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ രണ്ട് വയലാർ എന്നുള്ളതാണ് വയലാറിന്റെ വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത് ചങ്ങമ്പുഴ പി ഭാസ്കരൻ വയലാർ ഒ എൻ വി കുറുപ്പ് തുടങ്ങിയവരുടെ വരികളൊക്കെ എല്ലാ തവണയും ചേരുമ്പിടി ചേർക്കുക എന്ന ഇനത്തിൽ തന്നെ ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇവരുടെ വരികൾ തന്നിട്ട് പ്രത്യേകമായി എടുത്ത് ആരുടെ വരികളാണ് എന്നുള്ള രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ ആൾക്കാരുടെ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന നാല് ആൾക്കാരുടെയും പ്രധാനപ്പെട്ട വരികളെല്ലാം തന്നെ കൃതികളുടെ പേരടക്കം വരികളെല്ലാം തന്നെ ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം ആറ്റൂർ രവിവർമ്മയുടേതല്ലാത്ത കവിത ഏത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിലെ നെറ്റ് പരീക്ഷയിലെ ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നമുക്ക് നോക്കാം ഒന്ന് സംക്രമണം രണ്ട് പിതൃഗമനം മൂന്ന് അർക്കം നാല് നോക്കുകുത്തി എന്നിവയാണ് തന്നിരിക്കുന്ന കവിതകൾ ഇതിൽ ആറ്റൂർ രവിവർമ്മയുടേതല്ലാത്ത കവിതകൾ ഏത് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത് ഇവിടെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് ആറ്റൂർ രവിവർമ്മ ആറ്റൂർ രവിയർമ്മയുടെ കവിതകൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ സംക്രമണം പിതൃഗമനം അർക്കം തുടങ്ങിയവയൊക്കെ ആറ്റൂർ രവിയർമ്മയുടെ കവിതകളാണ് നോക്കുകുത്തി എന്ന കവിത മാത്രം ആറ്റൂർ രവിവർമ്മയുടേതല്ല നോക്കുകുത്തി എന്ന കവിത രചിച്ചിട്ടുള്ളത് എം ഗോവിന്ദനാണ് അപ്പോൾ ഇവിടെ ആറ്റൂർ രവിയർമ്മയുടേതല്ലാത്ത കവിത എന്ന ചോദ്യം ഇതിന്റെ ഉത്തരം ഓപ്ഷൻ നാല് നോക്കുകുത്തി എന്നതാണ് മലയാള കവിതാ മേഖലയിൽ നിന്നും പരീക്ഷയിൽ പ്രത്യക്ഷപ്പെടാറുള്ള ചില മാതൃകാ ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് ഈ പ്രകാരം വരികൾ തന്നിട്ട് അത് ഏത് കവിയുടേതാണ് ഏത് കൃതിയിലേതാണ് എന്നൊക്കെയുള്ളതും ചേരുമ്പടി ചേർക്കുക എന്ന ഇനത്തിലും ചില പൊതു സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന കവിതകൾ അത് രഹിച്ച ആൾക്കാരുടെ ഗണം കണ്ടെത്തുക അത്തരത്തിലുള്ള കവിതകളുടെ ഗണം കണ്ടെത്തുക മറ്റൊന്ന് ചില പ്രധാന സ്വഭാവമുള്ള കവിതകൾ ഏതൊക്കെ എന്നുള്ളതും ചില ആൾക്കാരുടെ കവിതകളിൽ പെടാത്തത് ഏതൊക്കെ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നെറ്റ് പരീക്ഷയിൽ സാധാരണയായി ഈ ഭാഗത്തു നിന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ സാഹിത്യ ചരിത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കവിതാ സാഹിത്യ ചരിത്രവും കവിതാ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വായന മാത്രം നമുക്ക് പോരാ അതിനെ എങ്ങനെ പരീക്ഷയിൽ പ്രയോഗിക്കാം എന്നുകൂടി നമ്മൾ ഇത്തരത്തിലുള്ള മുൻവർഷ ചോദ്യോത്തര വിശകലനത്തിലൂടെ മനസ്സിലാക്കി എടുക്കുകയും വേണം അത്തരത്തിലുള്ള വായനയാണ് ഇനി നമുക്ക് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഈ ദിവസങ്ങളിൽ ഇനി അനിവാര്യമായി വേണ്ടത് അത്തരത്തിൽ കൂടി എല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻവർഷ ചോദ്യോത്തരങ്ങളുടെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി